ഹേയ് ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മല്ലു തമിഴ് വൈബ്സ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ പൂങ്കുന്നം ജംഗ്ഷൻ പാലത്തിൻ്റെ അടിയിലുള്ള നമ്മുടെ സ്വന്തം ജേക്കബ്സ് വാഹനചന്തയിലാണ്. ഓ ബ്രോ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഓക്കെ, നമുക്കപ്പോൾ പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. ആ, വേറെ വണ്ടികൾ വന്നിട്ടുണ്ട്. ഓക്കെ, വേറെ കുറച്ച് വണ്ടികളൊക്കെ അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. സോ അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ അതിന് മുന്നേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ബ്രോ, നമുക്ക് ആദ്യം അപ്പേ ഫിഷ് കാരിയർ ആണ്. ഓക്കെ, സ്റ്റീൽ ബോഡിയാണ് വരുന്നത്. രണ്ടു വർഷം പുതിയ ടെസ്റ്റ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. ആകെ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, ഇതിന് വില നമ്മള് ചോദിക്കുന്നത് 220,000 രൂപ. 220? ഓക്കെ, പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യാം. ചെയ്യാൻ പറ്റൂല്ലെ? നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആയിട്ട് കിട്ടില്ലേ? ഫിനാൻസ് അവൈലബിൾ. ഫിനാൻസ് കിട്ടൂല്ലേ? നമ്മളിപ്പോ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞത് നമുക്ക് 30,000 രൂപയാണ് വണ്ടി ഇറക്കാം. നമുക്കത് ചെയ്യാൻ പറ്റും. അത് തൃശ്ശൂർ, പാലക്കാട്, എറണാകുളം ജില്ലകളിലാണ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ. പിന്നത്തെ നമ്മൾ ഡോക്യുമെന്റ് നോക്കിയിട്ടാണ് നമുക്ക് 30,000 രൂപയ്ക്ക് ലോൺ ചെയ്യാം. അതെ അല്ലേ? ഓക്കെ ഓക്കെ. നമുക്ക് വലിയ സിബിലിന്റെ പ്രശ്നം ഒന്നും വരുന്നില്ല, ചെറിയൊരു കുഴപ്പമില്ല. രണ്ടു മൂന്ന് ഫിനാൻസ് ഉണ്ട്. ചില സിബില് നോക്കില്ല, ചില സിബില് നോക്കും. നമുക്ക് അടുത്ത് കുറച്ച് പാസഞ്ചേഴ്സ് ഉണ്ടല്ലോ, അതിലേക്ക് പോവാം. ഇത് 2018 മോഡൽ ബജാജ് കോമ്പാക്ട് ആണ്. ഓക്കെ, ഇത് ടെസ്റ്റ് വരുന്നത് അടുത്ത കൊല്ലം 3-ാം മാസം, ഇൻഷുറൻസ് അടുത്ത കൊല്ലം 5-ാം മാസം. ഓക്കെ, ടാക്സ് 9-ാം മാസം ഉണ്ട്. 5 വർഷം ടാക്സ് അടച്ചാണ് വണ്ടിയാണ്. ക്ഷേമതില്ല. ഇത് ചോദിക്കുന്ന വില 185,000 രൂപ. നെഗോഷ്യബിൾ ആണ്. ഇവിടെ നമ്മുടെ മോഡൽ അത്യാവശ്യം ചെറിയ രീതിയിൽ പണികളൊക്കെ കഴിച്ചാണ്. പണികളൊക്കെ തീർത്തിട്ടുണ്ട് അല്ലേ? നല്ല നീറ്റ് ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ് അല്ലേ? നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു വണ്ടി. ഇന്നറും ടോപ്പ് എല്ലാം പുതിയ നമ്മുടെ ഇവിടെയുള്ള എല്ലാ വണ്ടികളുടെയും ടയേഴ്സ് ഒക്കെ എല്ലാം നിങ്ങൾ മാറ്റിച്ചതാണല്ലേ? അതെ, നമ്മൾ മോശം ടയർ ആണെങ്കിൽ നമ്മൾ റിസോൾവ് ചെയ്യും, പുതിയ ടയർ ഇല്ലെങ്കിൽ നമ്മൾ മേടിച്ചിടും. പിന്നെ നമുക്ക് വരുന്നത് ആപ്പസിറ്റി ആണ്. 2017 മോഡൽ വണ്ടിയാണ് ഇത്. ഇത് ടെസ്റ്റ് വരുന്നതും ഇൻഷുറൻസും ഈ വർഷം 10-ാം മാസം വരെ ഇൻഷുറൻസും ടെസ്റ്റും വരുന്നുണ്ട്. സെപ്റ്റംബർ വരെ, ഒക്ടോബർ വരെ? ഒക്ടോബർ വരെ. ഓക്കെ, വണ്ടിയും അങ്ങനെ വലിയ പണിയില്ല, ചെറുതായിട്ടൊന്ന് കൈ ഓടിക്കേണ്ടി വരും ടെസ്റ്റിന്. ഓക്കെ, അത് 2027 വരെ ടാക്സ് ഉണ്ട് ഈ വണ്ടിക്ക്. 2027 വരെ ടാക്സ് ഉണ്ട് അല്ലേ? ക്ഷേമതി ഉണ്ടാവില്ല, 5 വർഷം ടാക്സ് കൂടുതൽ കയറ്റി അടച്ചാണ്. അപ്പൊ ക്ഷേമതി ഉണ്ടാവില്ല ഇതിന്. ഓക്കെ, ഇത് നമ്മള് ചോദിക്കണ വില 160,000 രൂപയാണ്. 160,000 രൂപ. നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണ്. ഈ വണ്ടിക്ക് നമുക്ക് ഫിനാൻസ് ഒരു 140-150 വരെ ഫിനാൻസ് ചെയ്യാം. 150 വരെ ഫിനാൻസ് കിട്ടും അല്ലേ? അപ്പൊ ഒരു 10-20 അടച്ച് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ ഓക്കെ. പിന്നെ ഇത് വരുന്നത് 2009 മോഡൽ വണ്ടിയാണ്. ഇത് ഒരു വർഷത്തേക്ക് പുതിയ ടെസ്റ്റ് നമ്മൾ കൊടുത്തതാണ്. കഴിഞ്ഞ ആഴ്ച ടെസ്റ്റ് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ടാക്സ് ഡിസംബർ വരെ ഉണ്ട്, ടെസ്റ്റ് ഇൻഷുറൻസ് അടുത്ത കൊല്ലം ജനുവരി വരെ ഉണ്ട്. ഓക്കെ, നമുക്ക് 2 വർഷത്തേക്കാണ് ഇത് ടാക്സിൽ ഓടിക്കാനുള്ള പെർമിഷൻ പെർമിറ്റ് ഉണ്ട്. പിന്നെ 15 വർഷം. ഇത് 2009 മോഡൽ വണ്ടിയാണ്. ടെസ്റ്റ് നമ്മൾ ഒരു വർഷത്തേക്ക് പുതിയത് എടുത്തു. ടാക്സ് ഡിസംബർ വരെ ഉണ്ട്, ഇൻഷുറൻസ് അടുത്ത കൊല്ലം ജനുവരി വരെ ഉണ്ട്. ഓക്കെ, ഇത് 2 വർഷം നമുക്ക് ടാക്സിയിൽ ഓടിക്കാം, പിന്നെ അത് പ്രൈവറ്റ് ആക്കേണ്ടി വരും. നമ്മൾ ചോദിക്കുന്ന വില 35,000 രൂപ. മോഡൽ പറഞ്ഞ വണ്ടിയാണ്. പിന്നെ വരുന്നത് ഇത് ബജാജ് ആർ കോമ്പാക്ട് തന്നെയാണ്. 2018 മോഡൽ വണ്ടിയാണ്. ഇത് 2 വർഷത്തേക്ക് പുതിയ ടെസ്റ്റ് ഉണ്ട്, പുതിയ ഇൻഷുറൻസ് ഉണ്ട്. ടാക്സ് 2028 വരെ ഉള്ള വണ്ടിയാണ്. ഇതിപ്പോ നിലവിൽ നമ്മൾ തൃശ്ശൂർ ടൗൺ പെർമിറ്റ് നമുക്ക് കേറ്റിയിട്ടുണ്ട്. ടൗൺ പെർമിറ്റ് കൊടുത്തിട്ടുണ്ട്, കോടതി പെർമിറ്റ് ആണ്. നമുക്ക് പെർമിറ്റ് അടക്കാണെങ്കിൽ വണ്ടി ചോദിക്കുന്നത് 285,000 രൂപയാണ്. 285,000 രൂപ. പെർമിറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് 1.95 വില. പെർമിറ്റ് ഇല്ലാതെ 1.95. ഓക്കെ ഓക്കെ. പെർമിറ്റ് അടക്കാണെങ്കിൽ 2.85 കൊടുക്കാം. 2.85 കൊടുക്കാം. ഓക്കെ, പിന്നെ ഇത് 2009 മോഡൽ വണ്ടിയാണ്. 13 കൊല്ലം 14 കൊല്ലം പഴക്കമുണ്ട്. സാധാരണ ഒരു വണ്ടി 30,000 രൂപ. ഇതാണോ നമ്മുടെ ഷോറൂമിലുള്ള ഏറ്റവും വില കുറഞ്ഞ വണ്ടി? അല്ല, ഏറ്റവും വില കുറഞ്ഞ വണ്ടി ഇതായിരിക്കും. ഇപ്പോ മോഡൽ കുറവാണ്, ഒരു തരക്കേടില്ലാത്തൊരു ആവറേജ്. ഓക്കേ, വാങ്ങുന്നത് നമ്മള് ഗ്യാരണ്ടി 30,000 രൂപ. നമുക്ക് ബോഡി ഡെൻസും കാര്യങ്ങളും അങ്ങനെ ഒന്നും തന്നെ ഇല്ലല്ലോ. നമുക്ക് വണ്ടി കണ്ടീഷൻ ആയ മതി. അതെ, മോഡല് കുറഞ്ഞ വണ്ടി. അതെ അതെ, ഇതാണെങ്കിൽ 2009 മോഡൽ ആൽഫയാണ്.
ഇത് അടുത്ത കൊല്ലം 5-ാം മാസം വരെ ടെസ്റ്റ് ഇൻഷുറൻസ് ഉണ്ട്. ടാക്സ് അടുത്ത കൊല്ലം ജനുവരിയിലാണ്. ഓക്കെ, സാധാ വണ്ടി, നല്ല വണ്ടി, നല്ല വണ്ടി അല്ലേ. ഇതാണ് ഞാൻ ചോദിക്കുന്ന വില, 65 രൂപ. 65 രൂപ. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഉള്ള കളക്ഷൻസിന്റെ എല്ലാം വില കുറഞ്ഞ വണ്ടികളാണ്. ഓക്കെ, ഫിനാൻസ് കിട്ടില്ല, റെഡി ക്യാഷ് ആണ്. റെഡി ക്യാഷ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇത് പിന്നെ പറയുന്നത് ബജാജ് മാക്സിമയാണ്. മാക്സിമയുടെ വൈഡ് എന്ന് പറഞ്ഞ മോഡലാണ്. ഓക്കെ, 2019 മോഡൽ വണ്ടി. ടെസ്റ്റ് ഇപ്പൊ നമ്മള് പുതിയത് 2 വർഷത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അത് 2 വർഷവും ഒരു 18 ദിവസം കൂടുതലുണ്ടാവും. 2 വർഷം 18 ദിവസം കൂടുതലുണ്ടാവും. ടെസ്റ്റ് കൊടുക്കാൻ ടെസ്റ്റ് കഴിച്ചിട്ടു. ഓക്കെ, ഇൻഷുറൻസ് 10-ാം മാസം വരെ ഉണ്ട്. ടാക്സ് അടുത്ത പോലെ 6-ാം മാസം വരെ ക്ഷേമം ഇതില്ല. ഇത് നമ്മൾ ചോദിക്കുന്ന വില 190,000 രൂപ. 190. ഓക്കെ, കമ്പനി വന്ന പോലെ സാധാ വണ്ടി. സാധാ വണ്ടി. ഓക്കെ, നെക്സ്റ്റ്. ഇത് 2013 മോഡൽ ആൽഫയാണ്. ഓക്കെ, പുതിയ ടെസ്റ്റ് നമ്മൾ കൊടുത്തു. ഇൻഷുറൻസ് 10-ാം മാസം വരെ ഉണ്ട്. ഓക്കെ, ടാക്സ് 9-ാം മാസം വരെ, ക്ഷേമത എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുള്ള വണ്ടിയാണ്. ഇത് നമ്മൾ ചോദിക്കുന്ന വില 110,000 രൂപ. 110,000 രൂപ. 13 മോഡൽ വണ്ടിയാണ്. ഓക്കെ, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് അല്ലേ. ഇപ്പൊ ടെസ്റ്റ് കൊടുത്തിട്ടുള്ളൂ. ടെസ്റ്റ് ഇപ്പൊ കൊടുത്തിട്ടുള്ളൂ. കറക്റ്റ് 1 വർഷത്തിന് കൂടുതൽ ടെസ്റ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, നൈസ് നൈസ്. നെക്സ്റ്റ്. പിന്നെ നമുക്ക് വരുന്നത് 2012 മോഡല് ആപ്പ എക്സ്ട്രാ എൽഡി ആണ്. ഓക്കെ, ഇതെല്ലാ പേപ്പറും ഈ വർഷം 11-ാം മാസം 12-ാം മാസമായിട്ടുണ്ട്. പേപ്പർ എല്ലാം ലൈവ് ആണ്. ഓക്കെ, നമ്മൾ ചോദിക്കുന്ന വില 1,25,000 രൂപ. 1,25,000 രൂപ. ഇത് കറണ്ട് ആണ് എല്ലാ പേപ്പറും. നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. കസ്റ്റമർ കൊണ്ടൊന്നും നമ്മൾ അങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇത് വരുന്നത് 2013 മോഡല് ആപ്പേ ഗുഡ്സ് ആണ്. ഓക്കെ, ഇതെല്ലാ പേപ്പറും 1 വർഷത്തേക്ക് ഉണ്ട്. അടുത്ത കൊല്ലം 5-ാം മാസം 6-ാം മാസം വരെ ഉണ്ടല്ലേ. ഇതാണെങ്കിൽ നമ്മൾ ചോദിക്കുന്ന വില 110,000 രൂപ. ഓക്കെ, 110,000. ഫിനാൻസ് അവൈലബിൾ ആണ്. അവൈലബിൾ ആണ്. ഒരു 50% ലോൺ ചെയ്യാം. 13 മോഡൽ തൊട്ട് നമുക്ക് ലോൺ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളൊരു 50-ഓ 55-ഓ 60 അടച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഫിനാൻസ് ചെയ്യാം. നമ്മളീ പറഞ്ഞ പോലെ തൃശ്ശൂർ, പാലക്കാട്, എറണാകുളം ഈ ജില്ലകളിൽ നമുക്ക് ഇത് നമുക്ക് ഒരു 60-70 രൂപ വരെ ഫിനാൻസ് കിട്ടും. ചെയ്യാൻ പറ്റൂല. പിന്നത്തെ ഡിസ്ട്രിക്ട് മാറുമ്പോൾ അതിനനുസരിച്ച് എമൗണ്ട് കുറയും. ഓക്കെ ഓക്കെ. പിന്നെ നമുക്ക് വരുന്നത് 2010 മോഡൽ വണ്ടിയാണ്. ഓക്കെ, ഇത് ഡിസംബറിൽ ടെസ്റ്റ്, അടുത്ത കൊല്ലം 2-ാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട്. അത്യാവശ്യം നല്ല വണ്ടിയാണ്. ഷീറ്റിംഗ് ഗ്രില്ലും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ. എയർ ഭാഗങ്ങളും എല്ലാം ഫുള്ളാണ്. ഓക്കെ, ഇത് നമ്മൾ ചോദിക്കുന്ന വില 75 രൂപ. 75-75,000 രൂപ. ഓക്കെ, നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു വണ്ടി. റീപെയിന്റിംഗ് ഒക്കെ നല്ല നീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരുവിധം എല്ലാ വണ്ടികളും ഇപ്പൊ ടെസ്റ്റ് കൊടുത്ത് നിർത്തിയിട്ടൊക്കെയാണ്. ഓക്കെ, ഇപ്പോ ഈ ടെസ്റ്റ് ഫീസിന്റെ ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എല്ലാ വണ്ടിയും പേപ്പർ കറക്റ്റ് ആക്കിയിട്ടാണ് മാക്സിമം നിർത്തുന്നത്. ഓക്കെ, ഇത് വരുന്നത് 2012 മോഡൽ വണ്ടിയാണ്. ആൽഫയാണത്. ഓക്കെ, ഇതും പുതിയ ടെസ്റ്റ്, പുതിയ ഇൻഷുറൻസ്, ടാക്സ് അടുത്തോളം ജനുവരി, എല്ലാ പേപ്പറും 1 വർഷത്തിന് ഇൻഷുറൻസ്. ഓക്കെ, ഷീറ്റ് ഗ്രില്ല് എല്ലാ കാര്യങ്ങളും. ഈ വണ്ടി നമ്മൾ ചോദിക്കുന്ന പോലെ 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ. ടെസ്റ്റിന് 1 വർഷം കൂടി. 1 വർഷം ഉണ്ട്. നമ്മളിപ്പോ ടെസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടല്ലേ. പുതിയത് കൊടുത്തതാണ്. ഓക്കെ ഓക്കെ, ഇൻഷുറൻസും പുതിയതാണ്. ഇൻഷുറൻസും പുതിയതാണല്ലേ. ഓക്കെ, പിന്നെ നമുക്ക് ഈ ത്രീ വീലർ നോക്കാം. ഇത് 2013 മോഡൽ വണ്ടിയാണ്. ആപ്പേ ഗുഡ്സ് ആണ്. ഓക്കെ, ചെറുത്, ഷീറ്റ് ഗ്രില്ല് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇത് അടുത്ത കൊല്ലം മാർച്ചിൽ ഇൻഷുറൻസ്, അടുത്ത കൊല്ലം ഏപ്രിലെ ടെസ്റ്റ്, ഡിസംബർ വരെ ടാക്സ് ഉണ്ട് വണ്ടിയാണ്. ഓക്കെ, എല്ലാം ഒരു 8-9 മാസം ഉണ്ട്. എല്ലാ പേപ്പറും ക്ലിയർ ആണ്. ഓക്കെ, ഇത് നമ്മൾ ചോദിക്കുന്ന പോലെ 1,25,000 രൂപ. 1,25,000 രൂപ. ഓക്കെ, പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഫിനാൻസും അവൈലബിൾ ആണ്. നെഗോഷ്യബിൾ ആണ്. നമ്മള് യൂട്യൂബിൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഒരു ഏകദേശ വിലയാണ് നമ്മൾ ഇതിൽ പറയുന്നത്. പിന്നെ അതിൽ വലുതായിട്ട് നെഗോഷ്യബിൾ ആയിട്ടൊന്നും ചെയ്യാനില്ല. എന്തെങ്കിലും ചെയ്യാം ബിസിനസ് ഉള്ള നിലയ്ക്ക്. ഓക്കെ, ചിലര് നമ്മൾ വിളിച്ചിട്ട് നിങ്ങൾ ഇത്ര വിലയല്ലേ പറയുന്നുള്ളൂ, കൂടുതലാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് നമുക്കും ജീവിച്ചു പോകണ്ടേ. അതെ, ഇത് 2017 മോഡല് ടാറ്റേസ് HT റീഫ്രഷ് എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് നമുക്ക് ടെസ്റ്റ് വരുന്നത് അടുത്ത കൊല്ലം ജനുവരി, ഇൻഷുറൻസ് അടുത്ത കൊല്ലം ഏപ്രിൽ വരെ ഉണ്ട്. ഓക്കെ, ടാക്സ് അടുത്ത കൊല്ലം ജനുവരി വരെ ഉണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. തരക്കേടില്ലാത്ത വണ്ടിയാണ്. നമുക്ക് ഇതിന്റെ ചോദിക്കണ വില 2,75,000 രൂപ. 2,75. നമുക്ക് ഇതൊരു 2 ലക്ഷം രൂപ വരെ ഫിനാൻസ് അവൈലബിൾ ആണ്. ഓക്കെ ഓക്കെ, നമുക്ക് അത് ഏത് ജില്ല വേണമെങ്കിലും ടാറ്റൈസിനൊക്കെ ചെയ്യാം. ടാറ്റൈസിനൊക്കെ ചെയ്യാൻ പറ്റൂല്ലേ. ഓക്കെ, കേരളത്തിൽ എവിടെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഒരു ഫുൾ കൂടുള്ള വണ്ടി അല്ലേ. ഇത് റെക്സിന്റെ കൂടാണ്. റെക്സിന്റെ കൂട്. ഓക്കെ, കവേർഡ് ആണ് വണ്ടി. ഇത് 2017 മോഡല് സുപ്രോന്റെ ചെറിയ വണ്ടിയാണ്. അതായത് 4+1 5 ഗിയർ വരുന്ന വണ്ടിയാണ്. 5 ഗിയർ വണ്ടിയുണ്ട്. ഓക്കെ,
അതാണെങ്കിൽ വലിയ വണ്ടിയാണ്. മാക്സി ട്രക്ക് എന്ന് പറഞ്ഞാൽ മാക്സി ട്രക്ക് ഇതല്ലേ, അത് വലിയ വണ്ടിയാണ്. ഇത് മിനി ട്രക്ക് ആണ്. ചെറിയ അങ്ങനെ വ്യത്യാസം, പവറില് വ്യത്യാസമുണ്ട്, പെട്ടിയില് വ്യത്യാസമുണ്ട്, ടയർ സൈസ് എല്ലാം വ്യത്യാസമുണ്ട്. ഇത് നമുക്ക് പുതിയ പേപ്പറാണ്, പുതിയ ഇൻഷുറൻസ് ഫുൾ കവർ ഉണ്ട്, ടെസ്റ്റ് രണ്ടു വർഷം, ടാക്സ് 9 മാസം വരെ. ഇത് നമ്മൾ ചോദിക്കണം 270,000 രൂപ. 270,000 ഫിനാൻസ് അവൈലബിൾ ആണ്, നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഫിനാൻസ് ചെയ്യാൻ പറ്റൂലേ. ഇത് പിന്നെ നമ്മൾ കൈറസ് ചെയ്യുന്ന വണ്ടിയാണ്, സൂപ്രോന്റെ T6 എന്ന് പറഞ്ഞ വണ്ടി. എ സി പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടിയാണ്, പേപ്പർ വാങ്ങലൊക്കെ. ഇത് രണ്ടുപേരുടെ വ്യത്യാസം അതാണ്. ഇതിലാകുമ്പോ എ സി പവർ സ്റ്റിയറിംഗ് അങ്ങനത്തെ മാറ്റങ്ങൾ ഉണ്ടാവും. ടയർ സൈസ് 13 ആയിരിക്കും, പെട്ടിയുടെ ലെങ്ത്തിൽ മാറ്റം വരും. പക്ഷേ ഇതും ഗിയർ ബോക്സ് ഒക്കെ സെയിം തന്നെയാണ്. ഗിയർ ബോക്സ് അതായത് ഇത് വരുമ്പോ 5+1 വലിയ മാറ്റം ഉണ്ടാവും, മൈലേജിൽ എല്ലാത്തിലും മാറ്റം ഉണ്ടാവും. ഇത് ചോദിക്കുന്ന വില 395,000 രൂപ. 395 ഇത് നമ്മള് എഴുതി ഒട്ടിക്കണുള്ളൂ. ഇത് 2011 മോഡൽ വണ്ടി, ടെസ്റ്റ് പുതിയത്, ടാക്സ് 9 മാസം വരെ, ഇൻഷുറൻസ് പുതിയത്. നമ്മൾ ചോദിക്കുന്ന വില 85,000 രൂപ. ഇത് 2011 മോഡൽ വണ്ടിയാണ്, പക്ഷേ ലോൺ അവൈലബിൾ ആണ്. ലോൺ അവൈലബിൾ ആണ്, 2011 പാലക്കാട്, എറണാകുളം, ഈ മൂന്ന് ജില്ലകളിലും ലോൺ അവൈലബിൾ ആണ്.